വെൽക്കം ടു ദി നേഴ്സ്കിൻ യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയില് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ന്യൂറോളജി ക്വസ്റ്റ്യൻസ് വേണമെന്നാണ് നിങ്ങളെല്ലാം പറഞ്ഞത്. അപ്പൊ അതിനനുസരിച്ച് ന്യൂറോളജി ഇതുപോലെ സൈക്യാട്രി ക്വസ്റ്റ്യൻസ് കുറച്ച് ഈ ഒരു ആഴ്ചയില് നിംഹാൻസിന് വേണ്ടി കുറച്ച് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് തരാമെന്നാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് ന്യൂറോ അതുപോലെ സൈക്യാട്രി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ലെർമിറ്റ് സൈൻ ഓൾസോ കോൾഡ് ലെർമിറ്റ്സ് ഫിനോമിനൻ ഓർ ദ ബാർബർ ചെയർ ഫിനോമിനൻ ഇസ് ഓഫൺ അസോസിയേറ്റഡ് വിത്ത് വിച്ച് ഡിസീസ്? ഓപ്ഷൻസ്: മയസ്തേനിയ ഗ്രാവിസ്, മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ്, മെനിഞ്ചൈറ്റിസ്, മൾട്ടിപ്പിൾ മൈലോമ. സോ ഇവിടെ കറക്റ്റ് ആൻസർ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആണ്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ആണ് കറക്റ്റ് ആൻസർ. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ഈസ് ദ കറക്റ്റ് ആൻസർ. സോ ലാർമിറ്റ് സൈൻ അല്ലെങ്കിൽ ലാർമിറ്റ്സ് ഫിനോമിനൻ അല്ലെങ്കിൽ ബാർബർ ചെയർ ഫിനോമിനൻ എന്ന് പറയുന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇലക്ട്രിക് ഷോക്ക് ലൈക്ക് പെയിൻ ആണ്. എന്തായാലും ഒരു നെക്ക് മൂവ്മെന്റ്, സാധാരണ നെക്ക് മൂവ്മെന്റ് അല്ലെങ്കിൽ നെക്ക് മുന്നിലോട്ട് ഇങ്ങനെ ഫോർവേഡ് മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇലക്ട്രിക് ഷോക്ക് ലൈക്ക് പെയിൻ ആണ് ലാർമിറ്റ് സൈൻ. ഒരു റയർ ക്വസ്റ്റ്യൻ ആണ് ചിലപ്പോൾ ചോദിക്കുക, ലാർമിറ്റ്സ് ഫിനോമിനൻ അല്ലെങ്കിൽ ബാർബർ ചെയർ ഫിനോമിനൻ. അത് കാണുന്നത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിലാണ്. മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ആണ്. നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ആണ് ഡീമയലിനേഷൻ ഓഫ് ദ ന്യൂറോൺസ്. നമ്മുടെ ബ്രെയിനിനെയും സ്പൈനൽ കോഡിനെയും ബാധിക്കുന്ന ഒരു ഓട്ടോ ഇമ്യൂൺ ഡിസോർഡർ ആണ് ഡീമയലിനേഷൻ ഓഫ് ദ ന്യൂറോൺ. ഫങ്ഷണൽ യൂണിറ്റ് ഓഫ് ദ ബ്രെയിൻ ആണ് ന്യൂറോൺ. അപ്പൊ അതിന്റെ ഡീമയലിനേഷൻ അതാണ് ന്യൂറോൺ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ നെർവിന് സംഭവിക്കുന്ന ഒരു തകരാറാണ്. സോ ഇറ്റ് വിൽ അഫക്ട് ദ റഫ് നെർവ്സ് ആൻഡ് നെർവ്സ് ഓഫ് ദ ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡ്. അപ്പൊ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഡിസെൻഡിങ് പാരാലിസിസ് ആണ്. ഡിസെൻഡിങ് പാരാലിസിസ് ദാറ്റ് മീൻസ് മുകളിൽ നിന്നും, നമ്മുടെ തല ഇതാണെങ്കിൽ കൈ ഇതാണ്, അപ്പൊ മുകളിൽ നിന്നാണ്. അത് നമ്മുടെ ഫേഷ്യൽ മസിൽസിനെയൊക്കെ ബാധിച്ച് ഒരുപക്ഷെ നെക്ക് മസിൽസ്, അതുപോലെ അത് കഴിഞ്ഞ് കൈ, അങ്ങനെ മുകളിൽ നിന്നും താഴോട്ട്, അതാണ് ഡിസെൻഡിങ് പാരാലിസിസ്. അപ്പൊ ഡിസെൻഡിങ് പാരാലിസിസ് ആണ് മൾട്ടിപ്പിൾ സ്ക്ലിറോസിൽ സംഭവിക്കുന്നത്. അപ്പൊ ചോദിക്കുക, എന്താണ് ഏതോ ഒരു അസുഖം അസെൻഡിങ് പാരാലിസിസ് ഉണ്ടല്ലോ, കാല് ലോവർ ലിംബ് പാരാലിസിസ് ആയിട്ട് അങ്ങനെ സ്ലോലി മുകളിലോട്ട് കയറി വരുന്ന അസുഖമാണ് ഏത്? ഗുലൻ ബാരി സിൻഡ്രം, ജി ബി എസ് എന്ന് പറയും, ഗുലൻ ബാരി സിൻഡ്രം. ഗുലൻ ബാരി സിൻഡ്രം അതിൽ എന്താണ് അസെൻഡിങ് പാരാലിസിസ് ആണ്. അതായത് കാലോട്ട് കൂടുതൽ അഫക്ട് ചെയ്യുന്ന ലോവർ ലിംബിനാണ് ഗുലൻ ബാരി സിൻഡ്രം. സോ ഗുലൻ ബാരി സിൻഡ്രം അഫക്ട് ചെയ്യുന്ന നെർവസ് ഓഫ് ദ പെരിഫറൽ നെർവസ് സിസ്റ്റം, പെരിഫറൽ നെർവസ് സിസ്റ്റത്തിനാണ് ജി ബി എസ് അഫക്ട് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ അഫക്ട് ചെയ്യുന്നത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ബ്രെയിൻ ആൻഡ് സ്പൈനൽ കോഡിനാണ്, ഡിസെൻഡിങ് പാരാലിസിസ് ആണ്. അതുപോലെ ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ്. ക്രോണിക് ഇൻഫ്ലമേറ്ററി ഡിസീസ് ആണ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ഒക്കെ ന്യൂറോൺസിനെയാണ് അഫക്ട് ചെയ്യുന്നത്. സാധാരണ ഒരു ഏജ് ലിമിറ്റ് പറയുകയാണെങ്കിൽ മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് ബാധിക്കുന്നത് സാധാരണ 20 to 40 വയസ്സിന് ഇടയിലാണ് സംഭവിക്കുന്നത്. എന്തെങ്കിലും ഒരു കാരണം എന്ന് പറയുകയാണെങ്കിൽ നേരത്തെ ഉണ്ടായിരിക്കുന്ന ഒരു ട്രോമ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ, ഒരു സ്ട്രെസ്, അതും ഒരു ജനറ്റിക് ഘടകം കൂടി ബാധകം ഉണ്ടെങ്കിൽ ഈ അസുഖം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇൻഫെക്ഷനോ സ്ട്രെസ്സോ എന്തെങ്കിലും ട്രോമയൊക്കെ ആയിട്ടും ഇത് വരാറുണ്ട്. അതുപോലെ ഈ ഇത് നമ്മൾ ഡയഗ്നോസ് ചെയ്യുമ്പോൾ ഇജി ചേഞ്ചസ്, അതുപോലെ ലംബർ പഞ്ചർ ചെയ്തിട്ട് സെർബോ സ്പൈനൽ ഫ്ലൂയിഡ് എടുത്തു കഴിഞ്ഞാൽ ഗാമ ഗ്ലോബുലിന് കൂടി നിൽക്കുന്നതായിട്ട് കാണാം. ഗാമ ഗ്ലോബുലിൻ സി എസ് എഫിൽ കൂടി നിൽക്കുന്നതായിട്ട് കാണാം. അപ്പൊ ഈ ഒരു മൾട്ടിപ്പിൾ സ്ക്ലിറോസിസ് പഠിക്കുമ്പോൾ നമ്മൾ ചാർക്കോട്ട് ട്രയാഡ് പഠിച്ചിരിക്കണം. ചാർക്കോട്ട് ട്രയാഡ് അതിനകത്ത് 3 സിംപ്റ്റംസ് ആണ് മെയിൻ ആയിട്ട്. ചാർക്കോട്ട് ട്രയാഡിലുള്ളത് പ്രധാനമായിട്ടും 3 കാര്യങ്ങളാണ് ചാർക്കോട്ട് ട്രയാഡിൽ. അതൊക്കെയാണ് അറ്റാക്സിയ, നിസ്റ്റാഗ്മസ്, ട്രമേഴ്സ്. ഇത് 3 കൂടെ ചേർന്നിട്ടാണ് ചാർക്കോട്ട് ട്രയാഡ്. അറ്റാക്സിയ, നിസ്റ്റാഗ്മസ്, ട്രമേഴ്സ് നമുക്കറിയാം സാധാരണ പാർക്കിൻസോണിസത്തിൽ കാണുന്നതാണ്. ഇൻവോളണ്ടറി മൂവ്മെന്റ് ആണ്, ഷെയ്ക്കിംഗ്, ഇൻവോളണ്ടറി ഷെയ്ക്കിംഗ് ആണ്, കൈ ഇങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ട്രമേഴ്സ് ആണ്. നിസ്റ്റാഗ്മസ് എന്ന് പറയുമ്പോൾ ഇൻവോളണ്ടറി ഐ മൂവ്മെന്റ് ആണ്, ഇൻവോളണ്ടറി ഐ മൂവ്മെന്റ്. അറ്റാക്സിയ എന്ന് പറയുമ്പോൾ ലാക്ക് ഓഫ് കോർഡിനേഷൻ. അപ്പൊ ഇത് 3 ചാർക്കോ ട്രയാഡിൽ ഉണ്ടാവും. ഏതൊക്കെയാണ്? അറ്റാക്സിയ, നിസ്റ്റാഗ്മസ്, ട്രമേഴ്സ്. ചാർക്കോ ട്രയാഡ് കാണുന്നത് മൾട്ടിപ്പിൾ സ്ക്ലിറോസിസാണ്. അപ്പൊ ഈ ഒരു അസുഖത്തിൽ നിന്ന് നമ്പിനെസ്, ടിംഗ്ലിംഗ്, അതുപോലെ ബവൽ ആൻഡ് ബ്ലാഡർ ഡിസ്റ്റർബൻസ്, ഇതിലൊക്കെ ക്വസ്റ്റ്യൻ വരുന്നതാണ്. ബവൽ ആൻഡ് ബ്ലാഡർ ഡിസ്റ്റർബൻസ് ചിലപ്പോ തന്നെ യൂറിനേഷൻ, അതുപോലെ ബവൽ പോവുകയും നമ്മുടെ ബാത്റൂമിലൊക്കെ തന്നെ പോകുന്ന ഒരു അവസ്ഥയാണ്. അതുപോലെ ഡിക്രീസ്ഡ് പെർസെപ്ഷൻ ടു പെയിൻ, ടച്ച് ആൻഡ് ടെമ്പറേച്ചർ. പെയിന് സെൻസേഷൻ മനസ്സിലാകത്തില്ല, കാരണം
ആ ഒരു നെർവസിനെ ബാധിക്കുന്നതുകൊണ്ട് തന്നെ പെയിന് ശരിക്കും അറിയാൻ പറ്റില്ല, അതുപോലെ ടെമ്പറേച്ചർ അറിയാൻ കഴിയില്ല, അതുപോലെ ഇപ്പൊ എൻവയോൺമെന്റ് നല്ല കൂൾ ടെമ്പറേച്ചർ ആണെങ്കിലും ആ കൂളിങ്നെസ് ഫീൽ വരുന്നില്ല, നമുക്ക് എന്താണോ അത് ഫീൽ ചെയ്യത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ഈ ഒരു ബാത്തൊക്കെ കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിന് സേഫ്റ്റി പ്രയോറിറ്റി കൊടുക്കണം. ബാത്ത് കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ടുള്ള വാട്ടറാണ് കൊടുക്കേണ്ടത്. നമ്മൾ വല്ലാണ്ട് ചൂടുവെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് സെൻസേഷൻ അറിയാത്തതുകൊണ്ട് കൊള്ളാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഇമോഷണൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകാം, ബവൽ ആൻഡ് ബ്ലാഡർ ഡിസ്റ്റർബൻസ് നേരത്തെ പറഞ്ഞു. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ സേഫ്റ്റിക്ക് പ്രയോറിറ്റി കൊടുക്കണം. ലോ ഫാറ്റ് ഹൈ ഫൈബർ ഡയറ്റ് ആണ്, ലോ ഫാറ്റ് ഹൈ ഫൈബർ ഡയറ്റ്. ഏത് അസുഖത്തിനും മൾട്ടിപ്പിൾ സ്ക്ലറോസിന് ലോ ഫാറ്റ് ഹൈ ഫൈബർ ഡയറ്റ് ആണ്. അതുപോലെ മൈൽഡ് എക്സസൈസ് കൊടുക്കുക, മൈൽഡ് എക്സസൈസ് കടന്നുകൊണ്ട് ചെയ്യാവുന്ന ചെറിയ എക്സസൈസ് ഒക്കെ ചെയ്യാം. യോഗ ഇൻ എ സി റൂം, യോഗ ഇൻ എ സി റൂം എന്നുള്ളത് ഈ ഒരു മൾട്ടിപ്പിൾ സ്ക്ലറോസിന്റെ ഒരു എക്സസൈസിന്റെ പേരാണ് യോഗ ഇൻ എ സി റൂം. അതുപോലെ ബാത്ത് നേരത്തെ പറഞ്ഞ പോലെ ബാത്ത് ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ ശ്രദ്ധിക്കണം, ബേണിംഗ് സെൻസേഷൻ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അസുഖത്തെ പറ്റി പറയാനുള്ളത്. നെക്സ്റ്റ് സ്ലൈഡ്, സഡൻ അറ്റാക്സ് ഓഫ് സിവിയർ ഷാർപ്പ് ഷൂട്ടിംഗ് ഫേഷ്യൽ പെയിൻ ദാറ്റ് ലാസ്റ്റ് ഫ്രം എ ഫ്യൂ സെക്കൻഡ്സ് ടു അബൌട്ട് 2 മിനിറ്റ്സ് ഈസ് സീൻ ഇൻ ഓപ്ഷൻസ് ഗ്രാഡിനിഗോ സിൻഡ്രം, ന്യൂറോമ, ട്രൈജെമിനൽ ന്യൂറാൾജിയ, ഗ്ലയോബ്ലാസ്റ്റോമ. സഡൻ അറ്റാക്സ് ഓഫ് സിവിയർ ഷാർപ്പ് ഷൂട്ടിംഗ് ഫേഷ്യൽ പെയിൻ, ഒരുവിധം ഇത് അറിയുന്നതാണ്, ആളുകൾക്കൊക്കെ ഒരുവിധം അറിയുന്ന ഒരു അസുഖം തന്നെയാണിത്. ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത് ട്രൈജെമിനൽ ന്യൂറോളജിയാണ്, ട്രൈജെമിനൽ ന്യൂറോളജി. സഡൻ അറ്റാക്സ് ഓഫ് സിവിയർ ഷാർപ്പ് ഷൂട്ടിംഗ് ഫേഷ്യൽ പെയിൻ ആണ് ട്രൈജെമിനൽ ന്യൂറോളജിയ. ഫിഫ്ത്ത് ക്രാനിയൽ നെർവാണ് ട്രൈജെമിനൽ. ആ നെർവിനുണ്ടാകുന്ന ഒരു കംപ്രഷൻ, മേ ബി അടുത്തുള്ള ബ്ലഡ് വെസൽസ് കംപ്രസ് ചെയ്യുന്നതാകാം, അതുകൊണ്ടുണ്ടാകുന്ന ഒരു പെയിനാണ്, ഒരു സിവിയർ പെയിനാണ്. പെയിന് പ്രധാനമായിട്ടും നമ്മുടെ ഫേസ് ഏരിയയിൽ ലിപ്സ്, ചീക്സ്, ഗംസ്, നോസ്, അപ്പൊ ഇത്ര ഏരിയയിൽ ഉണ്ടാകുന്ന പെട്ടെന്നുള്ള പെയിനാണ്. ചിലപ്പോൾ തന്നെ ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ട്രിഗറിങ് ഫാക്ടർ ഉണ്ടെങ്കിൽ, എന്തെങ്കിലും മുഖം കഴുകുന്ന സമയത്ത്, അല്ലെങ്കിൽ പല്ല് തേക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു ചായ കുടിക്കുന്ന സമയത്ത്, എന്തെങ്കിലും കഴിക്കുന്ന സമയത്ത്, ഇവിടെ പെട്ടെന്നൊരു ഷാർപ്പ് പെയിൻ ഉണ്ടാകും. ആ ഒരു പെയിനാണ് എന്ത് ട്രൈജെമിനൽ ന്യൂറാൾജിയ. ട്രൈജെമിനൽ ന്യൂറാൾജിയുടെ മറ്റൊരു പേരാണ് ടിക് ഡോളറക്സ്, ടിക് ഡോളറക്സ്, ഡി ഒ യു എൽ ഒ യു ആർ ഇ യു എക്സ്, ഡോളറക്സ്, ടിക് ടിക് ഡോളറസ് എന്ന് പറയുന്നത് ട്രൈജെമിനൽ ന്യൂറാൾജി തന്നെയാണ്. ഇപ്പൊ സിവിയർ ഷാർപ്പ് പെയിൻ ആണ് നമ്മൾ പറഞ്ഞു. അതായത് ഒന്നെങ്കിൽ പേഷ്യന്റ് കോൾഡ് എൻവയോൺമെന്റിലേക്ക് അല്ലെങ്കിൽ ഹോട്ട് എൻവയോൺമെന്റിലേക്ക് ഒരു വരികയാണെങ്കിൽ, അല്ലെങ്കിൽ ഫേസ് വാഷ് ചെയ്യുകയാണെങ്കിൽ, ച്യൂയിങ് ചെയ്യുകയാണെങ്കിൽ, അങ്ങനെയുള്ള സമയത്താണ് ഈ പെയിൻ വരുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഭാഗത്ത് മുഖത്തൊക്കെ ടച്ച് ചെയ്യുന്ന മാക്സിമം കുറയ്ക്കണം. അതുപോലെ ഇന്റർവെൻഷൻസ് ആയിട്ട് അവോയ്ഡ് കോൾഡ് ഓർ നല്ല ചൂടുള്ളതും നല്ല തണുത്തുമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കണം. ലൂക്ക് വാം വാട്ടറാണ് കൊടുക്കണം, ലൂക്ക് വാം വാട്ടർ, അതായത് ചെറിയ ചൂടുവെള്ളത്തിൽ ന്യൂട്രീഷ്യസ് ഫുഡാണ് കൊടുക്കേണ്ടത്. അതുപോലെ സ്മോൾ ഫ്രീക്വന്റ് ഡയറ്റ് ആണ്. അപ്പൊ പേഷ്യന്റിനോട് പറയണം അൺഅഫക്റ്റഡ് സൈഡിൽ വെച്ചിട്ട് ചവയ്ക്കാൻ പറയണം, വലതുവശത്താണെങ്കിൽ ഇടതുവശത്ത് വെച്ച് കൂടുതൽ ചവയ്ക്കാൻ പറയണം. അതുപോലെ ഡ്രഗ്സ് നമ്മൾ കൊടുക്കുന്ന ആന്റി എപ്പിലെപ്റ്റിസി കൊടുക്കാറുണ്ട്. ആന്റി എപ്പിലെപ്റ്റിസി ആയിട്ടുള്ള ഇതൊക്കെയാണ് കാർബമാസപ്പിൻ, സോഡിയം വോൾപ്രേറ്റ്, ഫിനിറ്റോയിൻ തുടങ്ങിയ ഡ്രഗ്സുകൾ കൊടുക്കാറുണ്ട്. അതുപോലെ അനാൾജിയസിക്സ്, പെയിൻ കില്ലേഴ്സ് കൊടുക്കാറുണ്ട്. അതുപോലെ സർജറിയുടെ കാര്യം പറയുന്നത് മൈക്രോവാസ്കുലർ ഡീകംപ്രഷൻ, അതുപോലെ റൈസോട്ടമി, ഈ രണ്ട് സർജറിയാണ് ചെയ്യുന്നത്. മൈക്രോവാസ്കുലർ ഡീകംപ്രഷൻ, മൈക്രോവാസ്കുലർ ഡീകംപ്രഷനിൽ ചെയ്യുന്നത് ആ ഒരു നമ്മുടെ ഒരു ബ്ലഡ് വെസൽ, ഒരു ആർട്ടറി ഈ ഒരു വെയിനിലേക്ക് ടച്ച് ചെയ്തിരിക്കുകയാണെങ്കിൽ ആർട്ടറി മെല്ലെ ഒന്ന് മാറ്റി കൊടുക്കും, അതിന്റെ പൊസിഷൻ ഒന്ന് മാറ്റി കൊടുക്കും. റീലൊക്കേറ്റ് ദ ആർട്ടറി, ദാറ്റ് വിൽ റെഡ്യൂസ് ദ പെയിൻ ഓഫ് ട്രൈജെമിനൽ ന്യൂറോളജിയ. റൈസോട്ടമി എന്ന് പറയുമ്പോൾ ആ ഒരു നെർവ് വീക്ക് ആണ് ചെയ്യുന്നത്, കട്ടിംഗ് ദ അഫക്റ്റഡ് നെർവ്, ആ ഒരു നെർവ് റൂട്ട് കട്ട് ചെയ്യുകയാണ്, കട്ടിംഗ് ദ റൂട്ട് ഓഫ് ദ നെർവ്, ആ നെർവിനെ അങ്ങ് നശിപ്പിക്കും. ഇപ്പൊ ട്രൈജെമിനൽ നെർവിലാണെങ്കിൽ നമുക്കറിയാം ഫംഗ്ഷൻസ് ഉണ്ട്, സെൻസേഷൻ ഓഫ് ദ ഫേസ്, സ്കാപ്പ്, അപ്പൊ ച്യൂയിങ് സെൻസേഷൻ, ഇങ്ങനെയുള്ള സെൻസേഷനുള്ള ആ ഒരു നെർവിന്റെ ആ ഒരു ശക്തി അങ്ങ് ക്ഷയിപ്പിച്ച് കളയാണ് ചെയ്യുന്നത്. അപ്പൊ അതാണ് റൈസോട്ടമി. അപ്പൊ ഇത്രയാണ് ഈ ഒരു ഇതിൽ പറയാനുള്ളത്. അതുപോലെ ഗ്രാഡനിഗോ സിൻഡ്രോം ഇസ് ക്ലാസിക്കലി ഇൻവോൾവ്സ് ട്രയാഡ് ഓഫ് ഇയർ പെയിൻ ഡ്യൂ ടു അക്യൂട്ട് ഓർ ക്രോണിക് ഓട്ടിറ്റൈസ് മീഡിയ, ഫേഷ്യൽ ഓർ റിട്രോ ഓർബിറ്റൽ പെയിൻ ഇൻ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദ ട്രൈജെമിനൽ നെർവ് ആൻഡ് ആൻ അബ്ഡസൻ നെർവ് പാൾസി. ഇപ്പോൾ ഈ ഗാർഡിനോ സിൻഡ്രോം എന്ന് പറയുന്നത് നമ്മൾ ഓട്ടിറ്റിസ് മീഡിയ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ഒരു ട്രയാഡ് ഓഫ് ഇയർ പെയിൻ വരുന്നു.
അത് ഫേഷ്യൽ അല്ലെങ്കിൽ റിട്രോ ഓർബിറ്റൽ പെയിൻ ആയിട്ടാണ് വരുന്നത്. ട്രൈജിമിനൽ നെർവിനെയും അബ്ഡസൻസ് നെർവിനെയും ബാധിക്കുന്ന രീതിയിലുള്ള ഒരു സിൻഡ്രോ ആണ് ഗാർഡനിഗോ സിൻഡ്രോം. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക, അത് ഒറ്റിറ്റിസ് മീഡിയ ട്രീറ്റ് ചെയ്യാതെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗമാണെന്ന് കരുതുക. ന്യൂറോമ എന്ന് പറയുമ്പോൾ നമ്മുടെ നെർവിൽ ഉണ്ടാകുന്ന ബിനൈൻ ട്യൂമേഴ്സ് ആണ്. ഗ്ലയോബ്ലാസ്റ്റോമ എന്ന് പറയുമ്പോൾ ഗ്ലയോമയുടെ ഫോർത്ത് സ്റ്റേജ് വളരെയധികം സ്പ്രെഡ് ചെയ്യുന്ന, പെട്ടെന്ന് സ്പ്രെഡ് ചെയ്യുന്ന ഒരു ട്യൂമറാണ് ഗ്ലയോബ്ലാസ്റ്റോമ. ഗ്ലയോമ നമുക്കറിയാം, അതിന്റെ ലോ ഗ്രേഡും ഉണ്ട് ഹൈ ഗ്രേഡും ഉണ്ട്. ലോ ഗ്രേഡ് എന്ന് പറയുമ്പോൾ വളരെ സ്ലോലി ഗ്രോയിങ് ആകുന്ന ട്യൂമേഴ്സ് ആണ്, ചിലപ്പോൾ 10 to 15 years എടുത്തിട്ടാണ് ഗ്രോ ചെയ്യുന്ന ട്യൂമേഴ്സ് ആണ്. ഹൈ ഗ്രേഡ് എന്ന് പറയുമ്പോൾ ഫാസ്റ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്ന ട്യൂമേഴ്സ് ആണ്, ബ്രെയിൻ ട്യൂമർ ആണ് ഗ്ലയോമ. ഗ്ലയോബ്ലാസ്റ്റോമ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഫോർത്ത് ഗ്രേഡ് ഗ്ലയോമയാണ് ഗ്ലയോബ്ലാസ്റ്റോമ. ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോയിൽ നമ്മൾ ക്വസ്റ്റ്യനും ആൻസറും മാത്രമാണ് ഡിസ്കസ് ചെയ്യുന്നത്. റിലേറ്റഡ് പോയിന്റ്സ് നോക്കുന്നില്ല കാര്യമായിട്ട്, കാരണം കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്യാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. എക്സാം എടുക്കും തോറും നമുക്ക് അങ്ങനെ കൂടുതൽ ക്വസ്റ്റ്യൻസ് കവർ ചെയ്ത് കൂടുതൽ പോയിന്റ്സ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ്. 3 weeks after transplant, a client develops leukopenia. The nurse understands that the leukopenia probably is caused by. ഇപ്പൊ ഇവിടെ ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞ ആളാണ്, ട്രാൻസ്പ്ലാന്റ് കഴിഞ്ഞതിന് ശേഷം ലൂക്കോപീനിയ വരുന്നത് ആന്റി റിജക്ഷൻ മെഡിക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ കൊണ്ടാണ്, ആന്റി റിജക്ഷൻ മെഡിക്കേഷൻ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതുകൊണ്ടാണ് ലൂക്കോപീനിയ വരുന്നത്. ലോ ഡബ്ല്യു ബി സി കൗണ്ട് ആണ്, ലോ ഡബ്ല്യു ബി സി. അപ്പൊ അത് വരുന്നതിനുള്ള ഒരു കാരണം ആന്റി റിജക്ഷൻ വിറ്റാമിൻ ആണ്, ആന്റി റിജക്ഷൻ മെഡിക്കേഷൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് സിംപ്റ്റംസ് ഈസ് മോസ്റ്റ് കോമൺലി അസോസിയേറ്റഡ് വിത്ത് ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയർ. ഈ ലെഫ്റ്റ് സൈഡഡ് ഹാർട്ട് ഫെയിലിയറിൽ സാധാരണ കാണുന്ന സിംപ്റ്റം ഏതാണെന്നാണ് ചോദ്യം. കറക്റ്റ് ആൻസർ ക്രാക്കിൾസ് ആണ്. ലെഫ്റ്റ് സൈഡ് ഹാർട്ട് ഫെയിലിയർ സാധാരണ കാണുന്നത് ക്രാക്കിൾസ് ആണ്. അതായത് ഒരു ലങ് സൗണ്ട് ആണ്, ലങ് സൗണ്ട്. സാധാരണ സ്മോൾ എയർവേയിൽ ഫ്ലൂയിഡ് നിറഞ്ഞ് നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ലങ് സൗണ്ട് നമുക്ക് ക്രാക്കിൾസ് എന്ന് പറയാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വെൻ പെർഫോമിങ് എക്സ്റ്റേണൽ ചെസ്റ്റ് കംപ്രഷൻ ഓൺ അൻ അഡൽട്ട് ഡ്യൂറിംഗ് സി പി ആർ, ദ റെസ്ക്യുർ ഷുഡ് ഡിപ്രസ് ദ സ്റ്റേണം. കറക്റ്റ് 1.5 to 2 inches ആണ്. അപ്പൊ ആ സ്റ്റേണം എത്രമാത്രം താഴോട്ട് പ്രസ് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്, 1.5 to 2 inches. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് പോസ്റ്റ് പ്രൊസീജിയർ ഇന്റർവെൻഷൻ ഷുഡ് ദ നേഴ്സ് ഇംപ്ലിമെന്റ് ഇൻ എ ക്ലയന്റ് ആഫ്റ്റർ ഇ ആർ സി പി, എൻഡോസ്കോപ്പിക് റിട്രോഗ്രേഡ് കൊളാഞ്ചിയോ പാങ്ക്രിയാറ്റിയോ ഗ്രാഫി. എൻഡോസ്കോപ്പിക് റിട്രോഗ്രേഡ് കൊളാഞ്ചിയോ പാങ്ക്രിയാറ്റോ ഗ്രാഫി ARCP. അത് സാധാരണ ചെയ്യുന്നത് ലിവർ, ഗോൾ ബ്ലാഡർ, ബൈൽ ഡക്ട്സ് എന്തെങ്കിലും ഡിസീസുകൾ ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് ഈ ഒരു എൻഡോസ്കോപ്പിക് പ്രൊസീജിയർ ചെയ്യുന്നത്. അപ്പൊ സാധാരണ ഇത് ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? അസസ് ഗാഗ് റിഫ്ലക്സ്. ഗാഗ് റിഫ്ലക്സ് വന്നിട്ടുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതായത് ഗാഗ് റിഫ്ലക്സ് നോക്കുന്ന നമ്മുടെ ടോൺസിലിന്റെ അടുത്തായിട്ട് നാക്കിലോ വായിന്റെ ഉൾഭാഗത്തോ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ വാ ക്ലോസ് ചെയ്യുന്നുണ്ട്. ടു പ്രിവെന്റ് ആസ്പിറേഷൻ, ആക്സിഡന്റൽ ആസ്പിറേഷൻ ഒക്കെ ഒഴിവാക്കാൻ വേണ്ടി നമ്മുടെ ബോഡി തന്നെ ചെയ്യുന്ന ഒരു റിഫ്ലക്സ് ആണ് ഗാഗ് റിഫ്ലക്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്രോബ്ലം ഹാസ് പ്രയോറിറ്റി ഇൻ എ ക്ലയന്റ് ഡയഗ്നോസ്ഡ് വിത്ത് അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസ്. അപ്പൊ അക്യൂട്ട് പാൻക്രിയാറ്റൈറ്റിസിൽ ഏതാണ് പ്രയോറിറ്റി എന്നാണ് ചോദിക്കുന്നത്. കറക്റ്റ് ആൻസർ ആൾട്രേഷൻ ഇൻ കംഫോർട്ട്. കംഫോർട്ട് മെഷേഴ്സ് ആണ് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് എൻഡോക്രൈൻ ഡിസോർഡർ വുഡ് ദ നേഴ്സ് അസസ് ഫോർ ഇൻ എ ഹെഡ് ഇഞ്ചുറി പേഷ്യന്റ് വിത്ത് ഇൻക്രീസ്ഡ് ഇൻട്രാക്രാനിയൽ പ്രഷർ. സോ ICP കൂടുതലുള്ള പേഷ്യന്റിന് ഏത് എൻഡോക്രൈൻ ഡിസോർഡർ ആണ് ഉണ്ടാകാനുള്ള സാധ്യത നേഴ്സ് അസസ് ചെയ്യേണ്ടത്. കറക്റ്റ് ആൻസർ ഡയബറ്റീസ് ഇൻസിപിഡസ് ആണ്. നമ്മൾ പഠിച്ചിരുന്നു ICP കൂടുന്ന പേഷ്യൻസിന് ഡയബറ്റീസ് ഇൻസിപിഡസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടെന്ന് നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞതാണ്. കൂടുതൽ എക്സ്പ്ലനേഷനിലേക്ക് ഇപ്പൊ പോകുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്ലയന്റ് റിസീവിംഗ് ഡയാലിസിസ് ഫോർ എൻഡ് സ്റ്റേജ് റിനൽ ഡിസീസ് വാണ്ട്സ് ടു ക്വിറ്റ് ഡയാലിസിസ് ആൻഡ് ഡൈ. വിച്ച് എത്തിക്കൽ പ്രിൻസിപ്പിൾ സപ്പോർട്ട്സ് ദ ക്ലയന്റ്സ് റൈറ്റ് ടു ഡൈ? കറക്റ്റ് ആൻസർ ഓട്ടോണോമി ആണ്, ഓട്ടോണോമി. സോ ദ ക്ലയന്റ് ഡിസിഷൻ, ക്ലയന്റ് ക്യാൻ ടേക്ക് ഡിസിഷൻ. ക്ലയന്റിനും ചില രാജ്യങ്ങൾ വളരെ ചില രാജ്യങ്ങൾ മാത്രം ആ ഒരു ഡെത്തിനെ
ഡെത്ത് സംഭവിക്കുന്നു ചൈൽഡിന്, അല്ല സോറി ക്ലയന്റിന്, ആ ഡെത്ത് ഒരു മേഴ്സി മേഴ്സി കില്ലിംഗ് എന്ന് പറയില്ല, അത് ആട്ടോണോമി ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫിസിഷ്യൻ പ്രിസ്ക്രൈബ്സ് ലബോറട്ടറി സ്റ്റഡീസ് ഫോർ ആൻ ഇൻഫന്റ് ഓഫ് എ ഹ്യൂമൺ ഇമ്യൂണോ ഡെഫിഷ്യൻസി വൈറസ് പോസിറ്റീവ് വുമൺ ടു ഡിറ്റർമൈൻ ദി പ്രസൻസ് ഓഫ് എച്ച് ഐ വി ആന്റിജൻ വിച്ച് ലബോറട്ടറി ടെസ്റ്റ് വിൽ ബി പ്രിസ്ക്രൈബ്ഡ്. സോ ഫിസിഷ്യൻ ലബോറട്ടറി സ്റ്റഡി ചെയ്യാൻ വേണ്ടി പ്രിസ്ക്രൈബ് ചെയ്യാണ് ഫോർ ആൻ ഇൻഫന്റ് ഓഫ് എ ഹ്യൂമൺ ഇമ്യൂണോ ഡെഫിഷ്യൻസി മദറിന് എച്ച് ഐ വി പോസിറ്റീവ് ആണ്. അപ്പോ ഏത് ലബോറട്ടറി ടെസ്റ്റ് ആണ് പ്രിസ്ക്രൈബ് ചെയ്യേണ്ടത്? കറക്റ്റ് ആൻസർ P24 ആന്റിജൻ അസേ ആണ്. P24 ആന്റിജൻ അസേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ നേഴ്സ് ഈസ് കെയറിംഗ് ഫോർ എ ചൈൽഡ് വിത്ത് സസ്പെക്ടഡ് ഡയഗ്നോസിസ് ഓഫ് റുമാറ്റിക് ഫീവർ വിച്ച് ലബോറട്ടറി ടെസ്റ്റ് വുഡ് അസിസ്റ്റ് ഇൻ കൺഫേമിംഗ് ദ ഡയഗ്നോസിസ്? റുമാറ്റിക് ഫീവർ ഡയഗ്നോസ് കൺഫേം ചെയ്യാനുള്ള എന്താണ് ഡയഗ്നോസിസ്, കൺഫേമിംഗ് ഡയഗ്നോസിസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ആൻസർ ഏസോ ടൈറ്റർ. ഏസോ ടൈറ്റർ എന്ന് പറയുന്നത് ആന്റി സ്റ്റെപ്റ്റോലൈസിൻ ഓ ടൈറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്ലയന്റ് ടെൽസ് ദ നേഴ്സ് ദാറ്റ് ഹിസ് ബോഡി ഈസ് മെയ്ഡ് ഓഫ് വുഡ് ആൻഡ് ഈസ് ക്വൈറ്റ് ഹെവി. ദ നേഴ്സ് ഇന്റർപ്രെറ്റ്സ് ദാറ്റ് ദിസ് ഈസ്. കറക്റ്റ് ആൻസർ ഡീ പേഴ്സണലൈസേഷൻ ആണ്. അതായത് ഡീ പേഴ്സണലൈസേഷൻ ദാറ്റ് മീൻസ് നമ്മൾ പുറത്തുനിന്ന് നോക്കുമ്പോൾ നമ്മുടെ നമ്മൾ ആരുമല്ല ഒന്നുമല്ല എന്നുള്ളൊരു തോന്നലാണ് പേഷ്യന്റിന്റെ. അതായത് ബോഡി ബോഡി ഒന്നുമല്ല, ബോഡി വുഡാണ്, അങ്ങനെ ഒരു പറയുമ്പോൾ അതൊരു ഡീ പേഴ്സണലൈസേഷൻ ആണ്. 65th question, which of the following might increase the client's risk during ECT? ECT-യിലെ റിസ്ക് കൂടുന്നത് എന്താണ്? റീസെന്റ് മയക്കാർഡിയൽ ഇൻഫെക്ഷൻ ആണ് ഇവിടെ ഓപ്ഷനിൽ. റീസെന്റ് മയക്കാർഡിയൽ ഇൻഫ്രാക്ഷൻ അല്ലെങ്കിൽ MI ഉള്ള പേഷ്യൻസ് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്, ECT ചെയ്യാൻ പാടില്ല. അതുപോലെ ICP കൂടുതലുള്ള പേഷ്യൻസ്, എന്തെങ്കിലും എന്താ പറയുക, ട്രോമ അല്ലെങ്കിൽ ബ്രെയിൻ ട്യൂമേഴ്സ് അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും എപ്പിലെപ്സി ഉള്ള കണ്ടീഷനുള്ള പേഷ്യൻസിനൊന്നും ECT കൊടുക്കാറില്ല. സാറിന് നമ്മൾ എപ്പിലെപ്സി ഇൻഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത് ECT, അതുകൊണ്ടാണ് അങ്ങനെ ICP കൂടുതലുള്ള പേഷ്യൻസിന് കൊടുക്കാറുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ ക്ലയന്റ് വിത്ത് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ ഈസ് ഹോസ്പിറ്റലൈസ്ഡ് ആൻഡ് ഈസ് റിസീവിംഗ് മെഗ്നീഷ്യം സൾഫേറ്റ് IV പുഷ് ബിഫോർ അഡ്മിനിസ്ട്രിങ് ഈച്ച് ഡോസ് ദ നേഴ്സ് വുഡ് അസസ് ദ ക്ലയന്റ്സ്. കറക്റ്റ് ആൻസർ റെസ്പിറേഷൻസ് ആൻഡ് പെറ്റലാർ റിഫ്ലക്സ്. റെസ്പിറേഷൻ ആൻഡ് പെറ്റലാർ റിഫ്ലക്സ്. മെഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുകയാണ് പേഷ്യൻസിന്, ഹൈപ്പർ ടെൻഷൻ ഉള്ള പേഷ്യന്റിന് സീഷേഴ്സ് തടയാൻ വേണ്ടിയാണ് മെഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കാറുള്ളത്. കാരണം പേഷ്യന്റ് പ്രീക്ലാംസിയയിൽ നിന്ന് എക്ലാംസിയയിലേക്ക് പോയി കഴിഞ്ഞാൽ സീഷേഴ്സ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്, തടയുക. അപ്പൊ റെസ്പിറേഷൻ അതുപോലെ പെറ്റലാർ റിഫ്ലക്സും ചെക്ക് ചെയ്യണം മെഗ്നീഷ്യം സൾഫേറ്റ് കൊടുക്കുന്ന പേഷ്യൻസിന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വേർഡ് പോഡ്സ്ക്രോബ് ഡിസ്ക്രൈബ് ദ എലമെന്റ്സ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഇൻ വിച്ച് എസ് സ്റ്റാൻഡ്സ് ഫോർ. കറക്റ്റ് ആൻസർ സ്റ്റാഫിംഗ് ആണ്. എസ് സ്റ്റാൻഡ്സ് ഫോർ സ്റ്റാഫിംഗ് ആണ്. ഇപ്പൊ നമ്മൾ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മുടെ സെക്കൻഡ് ചാനലിൽ ഇന്നലെ വൈകുന്നേരം അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾ കാണുക. ഓൾ ദ ബെസ്റ്റ്. പ്ലീസ് ഷെയർ ദിസ് വീഡിയോ. താങ്ക് യു.